എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ പോണത് എല്ലാ തരത്തിലുള്ള ജോബ്സും അവൈലബിൾ ആയ ഒരു അടിപൊളി ഫ്രീലാൻസിങ് വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിൽ എല്ലാ കാറ്റഗറിയിലുള്ള ജോബ്സും ഉണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റൈറ്റിംഗ് ഉണ്ട്, ഡാറ്റ എൻട്രി ഉണ്ട്, അതുപോലെ ഫോട്ടോഷോപ്പ്, ഡിസൈനിങ്, എഞ്ചിനീയറിങ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, അക്കൗണ്ടിങ്, അങ്ങനെ നമ്മൾ നോക്കുന്ന ജോബ്സ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രീലാൻസിങ് വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പേ ഔട്ട് മെത്തേഡ് ആണ് ഇൻട്രസ്റ്റിംഗ്. ഡയറക്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് $1 ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ $100 ഇതിൽ നിന്ന് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 10% കമ്മീഷനായിട്ട് ഇവർ കട്ട് ചെയ്യും. ബാക്കിയുള്ള $90 മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുമ്പ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മണി മേക്കിംഗ് കണ്ടത് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോരോ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് പറയാൻ പോണത് ഫിക്സ് ആൻഡ് ഹവർ എന്ന് പറഞ്ഞ ഫ്രീലാൻസിങ് വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഏത് സബ്ജക്റ്റ് പഠിച്ചവർക്കും ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുമുള്ള എല്ലാ വർക്ക്സും ഇതിൽ അവൈലബിൾ ആണ്. ഒരുപാട് കാറ്റഗറീസിലുള്ള വർക്ക് ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറീസും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഫ്രണ്ട് പേജിൽ തന്നെ കാണാം റൈറ്റിംഗ്, ട്രാൻസ്ലേഷൻ, അക്കൗണ്ടിങ്. അപ്പോൾ നമുക്ക് എല്ലാ കാറ്റഗറിയും ഒന്ന് എടുത്ത് നോക്കാം. സി ഓൾ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ കാറ്റഗറിയാണ് ഉള്ളതെന്ന് ഇതിൽ കാണാൻ പറ്റും. വെബ് മൊബൈൽ ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനുള്ള വർക്ക് ഉണ്ട്, ഡിസൈൻ ചെയ്യുന്നവർക്ക് ഉള്ള വർക്ക്സ് ഉണ്ട്, ഫോട്ടോഗ്രാഫി ഉണ്ട്, അതുപോലെ എഞ്ചിനീയറിങ് കഴിഞ്ഞവർക്കുള്ള വർക്ക്സ് ഉണ്ട്, നിങ്ങൾക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ആണെങ്കിൽ അതിനുള്ള വർക്ക്സ് ഉണ്ട്, അതുപോലെ റൈറ്റിംഗ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് റെസ്യൂം റൈറ്റിംഗ്, കണ്ടൻറ് റൈറ്റിംഗ്, ആർട്ടിക്കിൾ റൈറ്റിംഗ്, ബ്ലോഗ് റൈറ്റിംഗ് അങ്ങനെയുള്ള ജോബ്സും അവൈലബിൾ ആണ്. അതുപോലെ IT ആൻഡ് നെറ്റ്വർക്കിംഗ് ഉണ്ട്, ഡാറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ് ഉണ്ട്, അക്കൗണ്ട്സ് ഉണ്ട്, കസ്റ്റമർ സർവീസ് ഏജൻസ് ഉണ്ട്, ടെലികോളിംഗ് പോലത്തെ ജോബ്സൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ഡാറ്റ എൻട്രി ഉണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, ട്രാൻസ്ലേഷൻ ഉണ്ട്, ലോ പഠിച്ചിട്ടുള്ളവർക്ക് അതിനുള്ളതുണ്ട്. അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള ജോബ്സും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ ആൾക്കാരുടെ പ്രൊഫൈല് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് സാഗർ സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പ്രൊഫൈലാണ്. അപ്പോൾ പുള്ളി ആർട്ടിക്കിൾ ആൻഡ് ബ്ലോഗ് റൈറ്റിംഗ് ആണ് ചെയ്യുന്നത്. പുള്ളിയുടെ ഹവർലി റേറ്റ് എന്ന് പറയുന്നത് $1.50 ആണ്. പുള്ളി ഒരു ബിഗിനറാണ്, അതുകൊണ്ടാണ് ആ ഒരു റേറ്റിൽ കൊടുത്തത്. നമ്മൾ ബിഗിനർ ആവുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി റേറ്റ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർക്ക്സ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് വ്യൂ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് പ്രൊഫൈൽ നോക്കാം കേട്ടോ. ഇവരുടെ പ്രൊഫൈൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ തന്നെ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ സൈനപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീലാൻസർ ഓർ ഏജൻസി എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, ഒരു ഇമെയിൽ ID കൊടുക്കുക, I am not a robot എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, സൈനപ്പ് നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇമെയിലേക്ക് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് പോകുന്നതാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രൊഫൈൽ ഒന്ന് വെരിഫൈ ചെയ്യുക. അപ്പോൾ വെരിഫൈ ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണുവാൻ സാധിക്കും. ഇതിൽ കാറ്റഗറീസ് എന്നല്ലേ പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിൾ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാറ്റഗറീസും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് കാറ്റഗറിയിലുള്ള വർക്ക്സ് ആണോ വേണ്ടത് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഒന്നിലധികം കാറ്റഗറീസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം താഴെ സെലക്ട് യുവർ ടോപ്പ് സ്കിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ സെലക്ട് ചെയ്ത കാറ്റഗറീസിൻ്റെ ഏതൊക്കെയാണ് നമ്മുടെ ടോപ്പായിട്ടുള്ള സ്കിൽസ് എന്ന് ചോദിക്കും. അതും ജസ്റ്റ് ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മുകളിൽ സേവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എബൌട്ട് യു എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മളെക്കുറിച്ച് പ്രൊഫഷണലായിട്ട് ഒന്ന് ഡെസ്ക്രൈബ് ചെയ്യുക, നമ്മൾ എന്തൊക്കെ ജോലി ചെയ്യും, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഒന്ന് കൊടുക്കുക. അതിനുശേഷം താഴെ എ പ്രൊഫഷണൽ ഡെസ്ക്രിപ്ഷൻ എന്നുള്ളടുത്ത് നമ്മുടെ പ്രൊഫഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക, നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ടോ, എല്ലാ കാര്യങ്ങളും ഒന്ന് കൊടുക്കുക. പിന്നെ നമ്മുടെ ഹവർലി റേറ്റ് സെറ്റ് ചെയ്യുക. ബിഗിനർ ആയ സ്ഥിതിക്ക് വലിയ റേറ്റ് ഒന്നും കൊടുക്കരുത്. $2 ആ ഒരു റേഞ്ചിൽ കൊടുക്കുക. 1 മണിക്കൂറിനാണ് ആ ഒരു റേറ്റ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന റേറ്റിൻ്റെ കമ്മീഷൻ, നമ്മൾക്ക് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റിൻ്റെ കമ്മീഷൻ 10% ഇവർ ഈടാക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ റേറ്റ് കൊടുക്കാൻ. അതിനുശേഷം താഴെ ആഡ് എഡ്യൂക്കേഷൻ നിലയിൽ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ സർട്ടിഫിക്കറ്റ്, നമുക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ നമ്മുടെ അഡ്രസ്സ്, കൺട്രി, സ്റ്റേറ്റ്, സിറ്റി, പോസ്റ്റൽ കോഡ്, ഫോൺ നമ്പർ, ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് റിവ്യൂ, പ്രൊഫൈൽ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ
കൊടുക്കണം. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് പ്രൊഫൈൽ ഫോട്ടോ കൂടി ഒന്ന് കൊടുത്തോളൂ കേട്ടോ. എന്നാലേ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഫേക്കും കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ ഫോട്ടോ തന്നെ കൊടുത്തോളൂ. ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് പോകും. അപ്പോൾ ജോബ് കാറ്റഗറി എന്നുള്ളിടത്ത് നമുക്ക് കാറ്റഗറി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഇതിൽ റൈറ്റിംഗ് ജോബ്സ് ആണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ സെർച്ച് കാറ്റഗറി എന്നുള്ളിടത്ത് റൈറ്റിംഗ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റൈറ്റിംഗ് ജോബ്സ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ റൈറ്റിങ്ങിൽ തന്നെ ആർട്ടിക്കിൾ, ബ്ലോഗ് റൈറ്റിംഗ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ജോബ്സ് താഴോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഫസ്റ്റത്തെ ഒരു ജോബ് കണ്ടോ, ലോങ് ടേം ഫ്രീലാൻസ് റൈറ്റർ ഫോർ സാസ് പ്രൊഡക്റ്റ് റിവ്യൂസ്. അപ്പോൾ അതിന് പറഞ്ഞിട്ടുള്ളത് 3 പ്രപ്പോസൽസാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് മോർ എന്നുള്ളതിൽ എടുത്ത് നോക്കാം. അപ്പോൾ അവർ സ്പെൻഡ് ചെയ്യുന്നത് $100 to $500 വരെയാണ് പെർ ബഡ്ജറ്റ്. അപ്പോൾ 8 പ്രപ്പോസൽസാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത്. കൊൽക്കത്തയിലാണ് ഈ ഒരു ജോബ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ജോബ് കൂടി നമുക്ക് എടുത്ത് നോക്കാം. ഇതിപ്പോൾ ഡാറ്റ എൻട്രി പ്ലസ് കോപ്പി റൈറ്റിംഗ് ജോബാണ്. അപ്പോൾ ഇത് ഇവരുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് $100 കുറവാണ്. അപ്പോൾ കൊൽക്കത്തയിൽ നിന്നാണ് ഈ ഒരു ജോബ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഓൾറെഡി വന്നിട്ടുള്ള പ്രപ്പോസൽ 11 പ്രപ്പോസൽ പോയിട്ടുണ്ട്. അപ്പോൾ ആ പ്രപ്പോസൽ ആരൊക്കെയാണ്, അവരുടെ പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. താഴോട്ട് അവരുടെ പ്രൊഫൈൽ കാണാൻ പറ്റും. അപ്പോൾ നോക്കാം, ഇന്ത്യയിൽ നിന്നുള്ള വർക്കേഴ്സാണ് അവർക്ക് അയച്ചിട്ടുള്ളത്, എംപ്ലോയീസ്. അപ്പോൾ ഈ ജോബിന് നമുക്ക് എങ്ങനെയാണ് ഒരു പ്രപ്പോസൽ കൊടുക്കുക എന്ന് നോക്കാം. ഏറ്റവും താഴെ ക്രിയേറ്റ് യുവർ പ്രപ്പോസൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതിൽ കവർ ലെറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കാം, നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്യും, എത്ര ടൈമിനുള്ളിൽ ഫിനിഷ് ആക്കും, നമ്മുടെ ഒരു ചെറിയൊരു ബയോഗ്രഫി പോലെ കൊടുക്കാം. നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. പിന്നെ അറ്റാച്ച് ഫയൽ എന്നുള്ളിടത്ത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാം. പിന്നെ മൈ ഏണിങ്സ് എന്നുള്ളിടത്ത് നമ്മുടെ ഹവർലി ഏണിങ്സ്, ഹവർലി എമൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് സെലക്ട് ഡെലിവറി ഡേറ്റ്. നമ്മൾക്ക് എപ്പോഴും ഈ വർക്ക് ഡെലിവർ ചെയ്ത് കൊടുക്കാൻ പറ്റും, ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഒരു വർക്കിന് $100 വരെ അല്ലേ അവർ ബഡ്ജറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് $80 വെച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫിക്സ് ആൻഡ് ഹവർ സർവീസ് ഫീ ചാർജ് ചെയ്യുന്നത് $8 ആണ്, 10% അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് $72 ആയിരിക്കും. അപ്പം സെലക്ട് ഡെലിവറി ഡേറ്റ് ഏറ്റവും നേരത്തെ കൊടുക്കാം. അപ്പോൾ അവർ കൂടുതൽ നമ്മളെ സെലക്ട് ചെയ്യാൻ വേണ്ടി ചാൻസസ് ഉണ്ട്. അതിനുശേഷം ബിഡ് പോയിൻറ്സ് റിക്വയർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിതിൽ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 75 ബിഡ് പോയിൻറ്സ് കിട്ടും. അപ്പോൾ ഓരോരോ ബിഡ് കൊടുക്കുമ്പോഴും ഓരോരോ പ്രപ്പോസൽ കൊടുക്കുമ്പോഴും 2 വെച്ചിട്ട് കട്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാടിക്കേറി എല്ലാത്തിനും പ്രപ്പോസൽസ് അയക്കരുത്. നോക്കിയിട്ട് നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന ജോബ്സിന് മാത്രം പ്രപ്പോസൽ അയക്കുക, അല്ലെങ്കിൽ ഈ ഒരു ബിഡ് പോയിൻറ്സ് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ പ്രപ്പോസൽ ടോപ്പിൽ കാണാൻ വേണ്ടിയിട്ട് 2 പോയിൻറ്സ് കൂടി കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഒരു ജോബിനൊക്കെ ഒരു 10 പ്രപ്പോസലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വെറുതെ 2 പോയിൻറ്സ് നമ്മൾ കളയണ്ട. അതിനുശേഷം പ്രിവ്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ, ഇങ്ങനെയാണ് നമ്മൾ പ്രപ്പോസൽസ് അയക്കുക. ഇനി നമുക്ക് പേ ഔട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. താഴെയുള്ള 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിലാണ് നമ്മുടെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, ടോട്ടൽ ഏണിങ്സ് ഒക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ജോബ് മൈ ജോബ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. കുറച്ച് സ്ലോ ആണ്. അപ്പോൾ ഇങ്ങനെ വരും. ഇതിൽ അവൈലബിൾ ഏണിങ്സ് 0 കാണിക്കുന്നില്ലേ, അതിൻ്റെ അടുത്ത് തന്നെ 3 ഡോട്ട്സ് കാണാം. അതിൽ ഗെറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ഇപ്പോൾ ലോഡിംഗ് ആവുന്നേ ഉള്ളൂ, കുറച്ച് വെയിറ്റ് ചെയ്യണം, കുറച്ച് സ്ലോ ഉണ്ട്. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് പേയ്മെൻറ്റ് കാണാം, അതുപോലെ പേയ്മെൻറ്റ് മെത്തേഡ്സിൽ ആഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എടുക്കുക. ഡയറക്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും $1 ആയിക്കഴിഞ്ഞാൽ. അപ്പം $1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു $10 വരെയൊക്കെ വെയിറ്റ് ചെയ്യാം, കാരണം നമ്മുടെ ഫീ ഇവർ 10% ഈടാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിലെ സെറ്റിങ്സിൽ തന്നെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ജോബ്സൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ജസ്റ്റ് നമ്മൾ ജെനുവിൻ പേഴ്സൺ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ജോബ്സ് കിട്ടാനുള്ള സാധ്യതയും കൂടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.